ഈ റോഡിൽ കൂടി മോശപ്പെടാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കമ്മീഷനെതിരെയുള്ള ഒരു നീതി ലഭിച്ചിരുന്നു അവിടെ നിന്ന്? ഇല്ല, നീതി നിഷേധമാണ് കിട്ടിയത്. രണ്ടേ രണ്ടേ 2023 മകള് ഭിന്നശേഷിയുള്ള മകള് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ അദ്ദേഹത്തിന് വളരെ വിശദമായിട്ടുള്ള അവളുടെ കാര്യങ്ങൾ മൊത്തം റിവീൽ ചെയ്തുകൊണ്ടുള്ള ഒരു അപേക്ഷ കൊടുത്തിട്ട് അതിനകത്ത് പറഞ്ഞത് എൻ്റെ വീട്ടിൽ നിന്നും പുതുനിരത്തിലേക്ക് പോകാനായിട്ട് ഉദ്ദേശം 92 മീറ്റർ അകലമാണുള്ളത്. അതിൽ 52 മീറ്റർ ഭാഗത്ത് 1 മീറ്റർ വിട്ട് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ആ 1 മീറ്റർ വിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന വസ്തു സ്വകാര്യ വ്യക്തിയുടേതാണ്. അവരിൽ നിന്ന് എന്നാൽ കഴിയുന്ന ലെവലിലൊക്കെ സംസാരിച്ചിട്ടും പിന്നെ പൊതുപ്രവർത്തകർ പറഞ്ഞിട്ടൊന്നും അവർ അനുസരിക്കാത്തൊരു സാഹചര്യം വന്നതിനെ തുടർന്ന് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനിൽ കൊടുത്ത അപേക്ഷയിൽ ഈ വിവരം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്തിരുന്നു. അദ്ദേഹം അവിടെ ഓൺലൈൻ ഹിയറിങ്ങൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തെളിവുകൾ വല്ലതും ഹാജരാക്കാനുണ്ടോ എന്ന് ഓൺലൈൻ തന്നെ അദ്ദേഹം ചോദിക്കുകയും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ തെളിവുകളും അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവും അതുപോലെ തന്നെ നെടുമങ്ങാട് കോടതിയുടെ 2 അന്തിമ വിധി ന്യായങ്ങളും ഉൾപ്പെടെ ഏകദേശം 100 പേജുള്ള റെക്കോർഡുകളാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എത്തിച്ചത്. പക്ഷെ ഇതൊന്നും അദ്ദേഹം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഈ ആവശ്യം നിറവേറ്റുന്നതിന് പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് മാത്രമല്ല, ഈ അതീവ ഗുരുതരാവസ്ഥയിലുള്ള അത്യന്തം ദയനീയമായിട്ടുള്ള ശാരീരിക അവസ്ഥയിലുള്ള ഈ കുട്ടിയുടെ ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം പറഞ്ഞത് കോടതിയെ സമീപിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, 12-ാം ക്ലാസ് വരെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നട്ടെല്ലിന് സ്പൈനൽ കനാൽ സ്റ്റെനോസിസ് എന്ന രോഗം ബാധിച്ചു. പിന്നെ കുഞ്ഞിനെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതിനുശേഷമാണ് ഒരു 2-ചക്ര വാഹനം മേടിച്ച് അതിലെടുത്തിരുത്തിയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വഴിക്ക് വേണ്ടി ബന്ധുക്കളായിട്ട് കേസുണ്ടെന്നാണ് കമ്മീഷണർ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും കേസുണ്ടോ? അതായത് ബന്ധുക്കളുമായിട്ട് ഉള്ള അദ്ദേഹം പറയുന്നത് ഒരു സിവിൽ മാറ്ററിനോടൊരു കേസേ നിലവിലില്ല, ഒരു ക്രിമിനൽ കേസ്. ആ ക്രിമിനൽ കേസ് ഈ വയ്യാത്ത കുഞ്ഞിനെ ബ്രൂട്ടലായിട്ട് ഹരാസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സഹിക്കാൻ വേറെ മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ ഒരു പരാതി കൊടുത്തു. അത് പോത്തൻകോട് പോലീസിന് കൊടുത്ത പരാതി നിയമാനുസൃത അവർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആ ഒരു കേസാണ് നിലവിലുള്ളത്. അത് അത് അതും കൂടെ വൈൻഡപ്പ് ചെയ്ത് അത് പിൻവലിച്ചു കൊടുക്കണമെന്നും പിന്നെ കമ്മീഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു മറുപടി അദ്ദേഹത്തോട് പറയാനില്ല. കാരണം ഇതിന് പോസിറ്റീവായിട്ടൊരു ഒരു ഉത്തരവ് അദ്ദേഹം നൽകുകയാണെങ്കിൽ വേറെ എന്ത് കുഞ്ഞിന് വേണ്ടി വേറെ എന്ത് വിട്ടുവീഴ്ച ചെയ്യുന്നതിനും നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സാറേ തരുന്നതിൻ്റെ ഇരട്ടി ഭൂമിയും മാത്രമല്ല കഴിയുന്ന ഇപ്പം നാട്ടുകാരോട് ചോദിച്ചാലും അവൾക്ക് വേണ്ടി ചിലപ്പം സഹായിക്കുമായിരിക്കും, പൈസ കൂടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ലാസ്റ്റിൽ അവരിൽ നിന്ന് പിന്മാറുകയാണ്. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഒരു പിന്നെ മാഫിയ സംഘമാണ് നിയന്ത്രിക്കുന്നത്. കാരണം ആ മാഫിയ ക്രമവിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് കൃത്രിമ രേഖയുണ്ടാക്കി കയ്യിൽ വെച്ചിരുന്ന ഭൂമി പാറ ഉൾപ്പെട്ട ഭൂമിയാണ്. ഏകദേശം 40 സെന്റോളം വരുന്നത് ഈ വീട്ടിൽ നടന്നു വരുമ്പോൾ കാണുന്ന പാറ. അതെ അതെ, അത് നിയമവിരുദ്ധമായിട്ട് അവർ കൈവശം വെച്ചിരിക്കുന്നു എന്ന് കോടതികൾ ഈ 2 വിധി ന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അത് കയ്യേറാൻ ശ്രമിച്ചപ്പോൾ ആ സമയത്ത് കോടതിയെ സമീപിച്ചു. ആ സ്ഥലം ഇപ്പൊ കേസിലാണ് ഉള്ളത്. ഇതിന്റെയൊക്കെ വിരോധത്തിൽ അവരാണ് ഇപ്പൊ ഇവരെ നിയന്ത്രിക്കുന്നത്. അതെ 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 അതെ, സ്വന്തം രക്തബന്ധമാണുള്ളത്. പക്ഷെ അവരെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ നേതാവാണ്. ആ നേതാവിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്തിന്റെ ഒരു മെമ്പറായിരുന്നു, BJP പ്രതിനിധിയാണ്. ഇവിടെ ഒരു വാർഡ് മെമ്പറും MLA ഉള്ള അവരെ നേരിട്ട് കണ്ടായിരുന്നു. അവർ ബന്ധപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ. അങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ നെടുമങ്ങാട് MLA GR അനിൽ സാർ അദ്ദേഹം പ്രത്യേക താല്പര്യം എടുത്തു ഇവിടുത്തെ വാർഡ് മെമ്പറേയും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ചെറുപ്പക്കാരടുത്തും ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കുട്ടിയുടെ സ്ഥിതി പരിശോധിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെ ഇവിടെ അയച്ചു. അവരെ ഇവിടെ അയച്ചപ്പോൾ
അവര് പറഞ്ഞു നിങ്ങൾ ഇനി ഈ കുഞ്ഞിന്റെ കാര്യത്തിലെ നിലപാട് ഇത്തരത്തിലാണ് എടുക്കുന്നതെങ്കിൽ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അത് കുഞ്ഞിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരും, അപ്പൊ പിന്നെ നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന് പറഞ്ഞതിന്റെ അന്ന് തൊട്ട് ഈ കുഞ്ഞിനെ വളരെ ബ്രൂട്ടലായിട്ട് ഫോൾവേഴ്സുകൾ പറഞ്ഞു ആംഗ്യങ്ങൾ കാണിച്ചുമൊക്കെ കുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടൊരവസ്ഥയുണ്ട്. അത് നിവൃത്തികേട് കൊണ്ട് പോത്തങ്കോട് സ്റ്റേഷനിൽ എത്തുന്ന സങ്കടം പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട പോത്തങ്കോട് SHO പിന്നെ ആ വിഷയത്തിൽ ക്രിമിനൽ കേസെടുത്തിട്ടുണ്ട്. ആ ഒരു കേസാണ് ഉള്ളത്. ആ ഒരു കേസല്ലാതെ ഒരൊറ്റ കേസുകളും നിലവിലില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങേയറ്റം പിന്നെ ഈ ഒരു കേസ് കഴിഞ്ഞാൽ കള മറ്റു പറഞ്ഞ് കളവാണ്. കമ്മീഷനിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ ഒരു നീതിയും പ്രതീക്ഷയില്ല. പ്രതീക്ഷ ആശങ്ക മൊത്തം ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം നശിച്ചു ഇല്ലാതായി. പ്രതീക്ഷ മൊത്തം ഇല്ലാതായി. ചെറിയൊരു വഴിയിൽ വരാൻ പറ്റില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നിലവിൽ ഒരു മീറ്റർ വഴിയാണുള്ളത്. അതിനൊരു ഒരു വീൽ ചെയർ പോലും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കിട്ടിയ വീൽ ചെയർ മാറുവാനെ സ്കൂളിൽ തന്നെ വെച്ചിരിക്കുക. സ്കൂട്ടറിൽ എടുത്തിരുത്തി കൊണ്ടുപോകും. അതുപോലെ എടുത്തിരുത്തി മുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കി പിടിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കോളേജിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒരു വീൽ ചെയർ നടപടി തരുന്നില്ലോ തന്നിട്ടില്ല. പിന്നെ നീതി വേണം എന്നാണ് മോളിൽ പറയാനുള്ളത്.